ഈ വാരം നമുക്ക് കോഴിക്കോട് നിന്നും റഹ്മാനാണ് എഴുത്തെഴുതിയിരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് റഹ്മാൻ എന്നാണ്. എൻ്റെ ജാതകപ്രകാരമുള്ളതായിരിക്കുന്ന സമയത്തിനെ കുറിച്ചാണ് എനിക്കറിയുന്നത്. ഞാനിവിടെ ബിസിനസ് നടത്തുകയാണ്. ഹിന്ദു ആചാരപ്രകാരമുള്ള ക്ഷേത്രങ്ങളിലും മറ്റുമെല്ലാം ഞാൻ പോകാറുണ്ട്. എൻ്റെ ജാതകത്തിൽ ഇപ്പോൾ ഏത് ദശാകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിയണം. കൂടാതെ എനിക്കിപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ് നല്ല രീതിയിൽ വിഷമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെന്താണ് പരിഹാരം എൻ്റെ ജാതകപ്രകാരം പറയുന്നത് എന്നാണ് റഹ്മാൻ എഴുതി ചോദിച്ചിരിക്കുന്നത്. 1977 ഒക്ടോബർ മാസം 22-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:20 ചതയ നക്ഷത്രം 2-ാം പാദത്തിലാണ് റഹ്മാൻ ജനിച്ചിരിക്കുന്നത്. ജാതകവശാൽ ഇപ്പോൾ 41 വയസ്സ് കഴിഞ്ഞിട്ട് 2 മാസം 12 ദിവസമായി ജാതകവശാല. ജാതകപ്രകാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശനിദശാകാലമാണ്. 2006 ജൂലൈ മാസം മുതൽക്കാണ് ശനിദശാകാലം ആരംഭിച്ചിരിക്കുന്നത്. 2025 വരെയുള്ളായിരിക്കുന്ന കാലഘട്ടം ശനിയുടെ ദശാകാലമായിട്ടാണ് പറയുക. ലഗ്നാധിപനായിരിക്കുന്ന ശനി 8-ാം ഭാവത്തിൽ അഷ്ടമരാശിയിലായിട്ടാണ് ശത്രുക്ഷേത്രമായിരിക്കുന്ന സൂര്യക്ഷേത്രത്തിലാണ് ശനി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ശനിദശാകാലം ഗുണദോഷ മിശ്രത്തിൽ ദോഷത്തിന് പ്രാധാന്യം കൂടുതലായിട്ടുള്ളതായിരിക്കുന്ന സമയമാണ്. കൂടാതെ ഇപ്പോൾ സൂര്യൻ്റെ ഇതായിരിക്കുന്ന അപഹാരം 2017 ജൂൺ മാസം മുതൽക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചന്ദ്രൻ്റെ അപഹാരം തുടങ്ങിയിരിക്കുകയാണ്. 2017 ജൂൺ മാസം മുതൽക്ക് 2019 ജനുവരി വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ചന്ദ്രൻ്റെ അപഹാരമാണ്. ശനിക്ക് സൂര്യനും ചന്ദ്രനും ചൊവ്വയും എല്ലാം തന്നെ ശത്രുക്കളായിട്ടാണ് പറയുക. ദശേശ വൈദി ദുനിജാപഹാരി എന്നുള്ള പ്രമാണപ്രകാരം ഇതല്പം ദോഷപ്രദമായിട്ടുള്ള സമയമായിട്ടാണ് ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ, പാകീർക്ക ജസ്യ നിജതാര സുതാതി രോഗാൻ വാദോത്തരാൻ കൃഷിവിനാശം അസൽ പ്രലാഭം എന്നാണ് പറയാം. എന്ന് വെച്ചുകഴിഞ്ഞാൽ കുറേയധികം വിഷമതകൾ ജാതകത്തിൽ വരണം. തനിക്ക് തന്നെയും ഭാര്യാസന്ധാനാദികൾക്കും ദോഷങ്ങൾ വരേണ്ടതായിരിക്കുന്ന സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും, അതുപോലെ തന്നെ തൊഴിൽപരമായിരിക്കുന്ന രീതിയിലുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അങ്ങനെ പല പ്രകാരത്തിലുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണിത്. അതിനുശേഷം ഈ ജാതകത്തിൽ ചന്ദ്രന് ശേഷം വരുന്നതായിരിക്കുന്ന അപഹാര കാലഘട്ടം ചൊവ്വയുടെ അപഹാരമാണ്. അതും അത്ര കണ്ട് ശ്രേയസ്കരമായിട്ടുള്ളൊരു സമയമാണെന്ന് പറയാൻ നിർവാഹമില്ല. താങ്കളുടെ ആചാരപ്രകാരമുള്ളതായിരിക്കുന്ന പ്രാർത്ഥനകൾ, നിസ്കാരങ്ങളും മറ്റുമെല്ലാം തന്നെ വിടാതെ ക്രമമായി അതിൻ്റെതായിരിക്കുന്ന ചിട്ടയിൽ തന്നെ പാലിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രമിക്കണം. കൂടാതെ ശനിയാഴ്ച ദിവസങ്ങളിൽ പരമാവധി കുളി കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ്. അന്നേ ദിവസം മത്സ്യ മാംസാദികൾ കഴിക്കാതിരിക്കുന്നത് നല്ലതാണ്. പറ്റുമെങ്കിൽ ത്രിപുരസുന്ദരി യന്ത്രം ദേഹരക്ഷ ധരിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെയധികം നല്ലതാണ്. കാരണം നിങ്ങളുടെ ജാതകത്തിലെ യോഗകാരകനായിരിക്കുന്ന ഗ്രഹം ശുക്രൻ ഭാഗ്യസ്ഥാനത്തിലുണ്ടെങ്കിൽ പോലും അത് നീചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. അതിനെ അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് ത്രിപുരസുന്ദരി യന്ത്രധാരണം കൂടിയിട്ട് താങ്കൾക്ക് സഹായിക്കുന്നതാണ്. എന്തായാലും ഈ സമയം കുറച്ചൊരു ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആരോഗ്യ പ്രശ്നങ്ങളും കർമ്മപരമായിരിക്കുന്ന കാര്യങ്ങളും ഈ സമയത്തിലെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ തൊഴിൽപരമായിട്ട് ഓരോ കാര്യങ്ങളിലും വളരെയധികം ജാഗ്രതയും ശ്രദ്ധയും പ്രത്യേകം വേണമെന്നാണ്. പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ആരംഭിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജാഗ്രതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക എന്നതിലായിരിക്കണം പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധയും. ഗ്രഹങ്ങളുടെ സ്ഥിതിവിഗതികളെ കണക്കാക്കിയാണ് ജ്യോതിഷ വിധി തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനനസമയം അനുസരിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളിൽ ഏറ്റക്കുറിച്ചിലുകൾ വന്നേക്കാം. നിങ്ങളുടെ യഥാർത്ഥ രീതിയിലുള്ള ബലം അറിയുന്നതിന് ഒരു ജ്യോതിഷനെ നേരിൽ സമീപിക്കുക. ജ്യോതിഷ വിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കത്തുകളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടതായ വിലാസം ദ പ്രൊഡ്യൂസർ ആദിത്യയിൻ മനങ്ങോട് നന്മാറാം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ടതായ വിലാസം K.P.Sreevasthav പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ. ഫോൺ നമ്പർ 9447-3201-92. ഇമെയിൽ astro.padurvastav@gmail.com. വെബ്സൈറ്റ് www.keralaastrologer.com. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.